പകലൊളിമായും കുളിരലമൂളും പോയും തനിയെ പോകും രാത്രി തൻ നൊമ്പരം മായ്ക്കുക അങ്ങകലേ മിന്നും നീ പുണർന്നൊരു താരകം മനസ്സിൻ മടിയിലെ മാന്തളിലേ മയങ്ങും മണിക്കുന്നേ. വലിയ ആഡംബരമുള്ള വീടൊന്നും വേണം എനിക്കൊരു എനിക്ക് ഓലപ്പരെയാണ് ഇഷ്ടം. ഞാൻ ഇവിടെ വീട്ടുപണിക്ക് പോകുന്നുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ ജോലിക്ക് പോകുന്നുണ്ട്. എനിക്ക് ഒരിക്കലെങ്കിലും ഒന്ന് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പാടണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമാണ്. ഇതെല്ലാം ചെയ്യുന്നത് കക്കയറിച്ച് നിൽക്കുന്നു. അവിടെ ഇഷ്ടം ഒഴിച്ചിരുന്നാൽ ഇരിക്കുന്നു എന്ന് പറയുന്ന ഒരു സമയം അവിടെ നമസ്കാരം. റോഡരികിൽ കക്കായിറച്ചി വിൽക്കുന്നതിനിടയിൽ പാട്ടുപാടി സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ഗായികയുണ്ട്. കോട്ടയം ഏറ്റുമാനൂർ അതിരമ്പുഴ പാതയിൽ മുണ്ടുവേലിപ്പടിയിലാണ് ആ ഗായികയുള്ളത്. ഞാനിപ്പോൾ ആ ചേച്ചിയുടെ അരികിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചിയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഗായികയല്ലേ? പേര്? പേര് സന്ധ്യ. എങ്ങനെയുണ്ട് ഇപ്പൊ കച്ചവടമൊക്കെ? കുഴപ്പമില്ല. ഈ വൈറലായതിനു ശേഷം ഒരുപാട് പേര് ഇത് കക്കയിറച്ചി വാങ്ങുന്നതിന് വരുന്നുണ്ടോ? വരുന്നുണ്ട്, ഒരുപാട് പേര് വരുന്നുണ്ട്. എല്ലാരും വണ്ടി ഇവിടെ നിർത്തിയിട്ട് വിശേഷങ്ങൾ തിരക്കിട്ടാ പോകുന്നു. ഓ, അവർക്ക് ഈ വരുന്നവർക്കൊക്കെ ആവശ്യപ്പെടുവാണെങ്കിൽ പാട്ടൊക്കെ പാടി കൊടുക്കും. ചിലര് പറയുമ്പോ പാടും. ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടും ഒരു നാല് പേര്. ഞാൻ അത്ര വലിയ പാട്ട് കഴിയുന്നു അല്ല, പജൻസിന് പോകും അത്രേ ഉള്ളൂ. എന്നാലും പാടാം, ശ്രമിക്കാൻ. ചേച്ചി പാട്ടൊക്കെ എഴുതുമല്ലോ? എഴുതും. അപ്പം ഒരു പാട്ട് പാടോ? എഴുതിയ പാട്ട്? എഴുതിയ പാട്ട് പാടാം. ഇതിലെ പോകുമ്പോ എല്ലാരും പറയും ചമ്മന്തിയുടെ പാട്ട് സൂപ്പർ ആയിരുന്നു. അപ്പൊ എല്ലാരും ആ പാട്ട് ചിലപ്പോ രണ്ടുപേരും പാടാന്നൊക്കെ പറഞ്ഞ് പാടിക്കാറുണ്ട്. ഞാൻ അത് പാടാം. ഒച്ചരുള്ളി ചതച്ചന്നൊരു നാളിലെ ഉച്ചയോണിൻ രുചി നീ അറിഞ്ഞു, ഉച്ചയോണിൻ രുചി നീ അറിഞ്ഞു. കപ്പത്തി കെട്ടിയ മണ്ഡലത്തിൽ നീ ചുട്ടു ചതച്ചൊര ചമ്മന്തിയും പട്ടിണി മാറ്റം തികത്ത് കപ്പയ്ക്കെന്ന് സദ്യയും ഒന്ന രുചിയായിരുന്നേ, ഒന്നെ സദ്യയും ഒന്ന രുചിയായിരുന്നേ. ഇതാണോ ചേച്ചിയുടെ വീട്? അതെ, ഇതാണ് വീട്. ഇവിടെ ഞങ്ങള് 7 വർഷമായിട്ട് താമസിക്കുന്നു. വാടകയ്ക്ക് താമസിക്കുക, സ്വന്തം വീടല്ല, വാടകയ്ക്ക് താമസിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ രണ്ട് കൂട്ടരെ താമസിക്കുന്നത്. അതിൻ്റെ ഒരു പോർഷനിൽ ഞങ്ങൾ താമസിക്കുന്നു. ഞങ്ങളിപ്പോൾ ഇവിടെ ഏറ്റുമാനൂർ വന്നിട്ട് 10 വർഷത്തോളമായി. ചേർപ്പങ്കലാണ് ഞങ്ങളുടെ നാട്. സ്വന്തം വീടൊക്കെ വാങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട്? തീർച്ചയായും, തീർച്ചയായും. ഒരു 2 സെന്റും വന്ന് എവിടെയെങ്കിലും വാങ്ങി ചെറിയൊരു കൂര തല്ലി കൂട്ടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. വലിയ ആഡംബരമുള്ള വീടൊന്നും വേണം എനിക്കൊരു എനിക്ക് ഓലപ്പരയാണ് ഇഷ്ടം. എനിക്ക് ചെറിയ മേള് ഒരു ഓലയിട്ട വീട്. ഞാൻ പിള്ളേരുടെ അടുത്ത് പറയാം എനിക്കൊരു ഓലപ്പര കിടക്കാൻ മതി, വിത്തിയൊക്കെ കിട്ടിയൊരു ചെറിയൊരു ഓലപ്പര അത്ര മതി. വലിയ അത്യാഗ്രഹം, നമുക്ക് അവിടെ നിന്ന് ജീവിച്ചാൽ പോരെ. അതാണ് ഒരു ആഗ്രഹം. നടക്കുന്നൊന്നും അറിയില്ല. ഞാനും മാക്സിമം ഇപ്പൊ പിള്ളേർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരാളുടെ കല്യാണം കഴിഞ്ഞിട്ട് കടം തീർന്നതിനും അടുത്തേക്ക് ഒരു കല്യാണം വന്നു. പിന്നെ അങ്ങനെ നമുക്ക് കുറെ ബാധ്യതകളെല്ലാം രണ്ടു പെൺപിള്ളേരാണ്. രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു. അതിൽ ഒരാള് നമ്മുടെ കൂടെയുണ്ട്, മോള് കൂടെയുണ്ട്.
നമ്മൾ തന്നെ ഇങ്ങനെ, ഞാൻ ഇവിടെ വീട്ടുപണിക്ക് പോകുന്നുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ ജോലിക്ക് പോകുന്നുണ്ട്. വീട്ടുപണിക്ക് ഞാൻ രാവിലെ 7 മണിയാകുമ്പോഴത്തേക്കും പോകും. 7 ആകുമ്പോഴത്തേക്ക് അവിടെ ചെല്ലും. 6:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ ചെല്ലും. ഒരു ജഡ്ജി മാഡത്തിന്റെ വീട്ടിലാണ് പോകുന്നുണ്ട്. പിന്നെ അവിടുന്ന് 10:30 ആകുമ്പോഴത്തേക്കും റെയിൽവേ സ്റ്റേഷനിൽ വരും. സ്റ്റേഷനിലെ പണി തീർന്നൊരു 3:30 കഴിയുമ്പോഴത്തേക്കും ഞാൻ കച്ചവട സ്ഥലത്തോട്ട് പോകും. വീട്ടില് വീട്ടുപണിക്ക് പോകുന്ന ആഴ്ച 2 ദിവസം 3 ദിവസമൊക്കെ ഉള്ളു വീട്ടുപണി. അല്ലാത്ത ദിവസങ്ങളിൽ റെയിൽവേ സ്റ്റേഷന് കച്ചവടം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഏറ്റവും റെയിൽവേ സ്റ്റേഷനിൽ ക്രെയിൻ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നു. എന്നു മുതലാണ് ഈ പാട്ടൊക്കെ എഴുതി തുടങ്ങിയതും പാടാനൊക്കെ തുടങ്ങിയത്? പാട്ട് എഴുതി തുടങ്ങിയ ഞാൻ, ഞങ്ങളുടെ നാട് ചേർപ്പുങ്കൽ, പുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. അവിടെ അമ്പലത്തിലെ ചെറിയ ജോലികളൊക്കെ ആയിരുന്നു എനിക്ക്, മുറ്റടിക്കുക, മാല കെട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും അവിടെ അമ്മമാരെ ഉത്സവ സമയത്ത് അമ്മമാരൊക്കെ ഇരുന്ന്, നല്ല പ്രായമുള്ള അമ്മമാരൊക്കെ ഇരുന്ന് വായിക്കുന്ന കാണുമ്പോൾ എനിക്ക് അവിടെ ഇരിക്കുന്ന ഒരിക്കലെങ്കിൽ ഒന്ന് പാടാൻ പോകാനേ പറ്റുമായിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം സത്യം പറഞ്ഞാൽ. അപ്പോൾ ആൾക്കാരെല്ലാം പോയി, ഉത്സവത്തിൽ ഒരു മനുഷ്യൻ പോലും ഇല്ലാതിരിക്കുന്ന സ്റ്റേജ് ഒഴിവായി കിടക്കുന്നൊരു സമയത്തല്ലേ, അമ്പലത്തിൽ ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ പാടുള്ളൂ. അപ്പോഴത്തേക്കും ഇതുപോലെ പോയിരുന്ന് ഇച്ചിരി നാമം ജീവിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നാമം ജീവിച്ചപ്പോഴത്തേക്കും വീട്ടിൽ ചെല്ലുന്ന നാമമൊക്കെ ഇതുപോലെ അമ്പലത്തിൽ സ്റ്റേജിൽ പോയിരുന്നു ചൊല്ലിയപ്പോഴത്തേക്കും. അപ്പോൾ എല്ലാ കമ്മിറ്റിക്കാരൊക്കെ കേട്ടിട്ട് പറഞ്ഞു, ആധാരായിരുന്നു ചൊല്ലിയത്, സന്ധ്യയാണോ, എന്നാൽ കൊള്ളാമല്ലോ, നന്നായിട്ട് ചൊല്ലുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പിന്നെ അവരങ്ങനെ പറഞ്ഞു. അപ്പം എല്ലാവരും ഓക്കെ. പിന്നെ അടുത്ത അമ്പലങ്ങളിലൊക്കെ പോയി ചൊല്ലാനുള്ളൊരു, പിന്നീടാണ് ഭജന സമിതി തുടങ്ങിയത്. അങ്ങനെ അങ്ങനെ എല്ലായിടത്തും അങ്ങനെ പോയി. പിന്നെ ഇതുപോലെ ഭജൻസിന് അവിടെ ആയിരുന്നപ്പോഴും ഇതുപോലെ എവിടെയെങ്കിലും അമ്പല വീടുകളിലൊക്കെ അന്ന് ഭജൻസ് ഉണ്ടായിരുന്നു. ഭജൻസ് ഉള്ളപ്പോൾ അതുപോലെ പോയിരുന്ന് പാടുമായിരുന്നു. പിന്നെ അങ്ങനെ പാടി പിന്നെ എല്ലാ കൊല്ലം അവിടെ ഇരുന്ന് നമ്മൾ പാടുമായിരുന്നു. ഭജൻസിൽ എത്ര പേരുണ്ട്? ഞങ്ങൾ പാടുന്നവർ 5-6 പേരോളം ഉണ്ട്. പിന്നെ കീബോർഡ് വായിക്കുന്നത്, ഹാർമോണിയം, അങ്ങനെയുള്ള അങ്ങനെ 20 പേര് അടങ്ങുന്നതാണ്. എങ്ങനെയാണ് പരിപാടികളൊക്കെ ഉണ്ടോ? ആ ഇപ്പം ഒരു 2-3 പരിപാടികളെല്ലാം ഇപ്പം സീസൺ ആയി വരുമല്ലേ, പരിപാടികളായി വരുന്നു. ഓ, ഉത്സവ ക്ഷേത്രങ്ങളിലാണ്? ആ ക്ഷേത്രങ്ങളിലാണ്. തിരക്കാണോ? ഇല്ല, പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ വിളിച്ചിരുന്ന അമ്പലങ്ങളിലൊക്കെ എല്ലാ കൊല്ലം തന്നെ വിളിക്കാറുണ്ട്. കാണക്കാരി അമ്പലത്തിൽ, പിന്നെ വെമ്പള്ളിക്കാവില്, പേരുക്കാവില്, അങ്ങനെയുള്ള അമ്പലങ്ങൾ, പുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ, പിന്നെ ഇവിടെ ചുറ്റുവട്ടത്തിൽ കഴിഞ്ഞ വർഷം ചുറ്റുവട്ടത്തുള്ള ഒരുവിധപ്പെട്ട അമ്പലങ്ങളിലാണ് നമ്മൾ പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു. ശ്രീശങ്കര ഭജൻസ്. ഭജൻസ് ചേച്ചി, അതുകൂടാതെ ആൽബങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതെങ്ങനെയാണ് ചേച്ചി എഴുതിയതാണോ? ആൽബങ്ങളിലെ പാട്ട് ഞാനാണ് എഴുതിയിട്ടുള്ളത്. അതിൽ മംഗളകാരിയിൽ മാത്രം ഞാൻ പാടിയിട്ടുണ്ട്. ബാക്കി 2 എണ്ണത്തിൽ കണ്ണൻ ബ്രഹ്മമംഗലാണ് അവരെ പാടിയേക്കുന്നത്. ഏതൊക്കെയാണ് ആൽബത്തിന്റെ പേര്? മംഗളകാരി, ചിലമ്പിന്റെ നാദം, ദക്ഷക. ഈ മൂന്നെണ്ണം ഒക്കെ എങ്ങനെയാണ്, അതിനു വേണ്ടിയുള്ള പൈസ കണ്ടെത്തി പ്രൊഡ്യൂസർ ഒക്കെ ഉണ്ടായിരുന്നോ? ആ പ്രൊഡ്യൂസർ അവരെ മജസന്ധ്യ, അദ്ദേഹമാണ്. അദ്ദേഹവും കണ്ണൻ ബ്രഹ്മമംഗല അവരാണ് ചെയ്തിരിക്കുന്നത്. അത് ഈ അടുത്ത കാലത്താണ് തോന്നി ആൽബമൊക്കെ പുറത്തിറങ്ങി. അപ്പൊ ചേച്ചി നേരത്തെ എഴുതി വെച്ചേക്കുന്നായിരുന്നു? ആ അത് ഞാൻ കുറച്ച് നാളായിട്ട് മംഗളകാരിയിലെ കുറെ നാളുകളായിട്ട് എഴുതി വെച്ചേക്കുന്നത്. എനിക്ക് ഒരു പാട്ടെങ്കിലും ഭഗവാൻ, എനിക്കത് റെക്കോർഡിംഗ് സ്റ്റുഡിയോ പോയി പാടണം എന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെറുപ്പങ്കലായിരുന്ന സമയത്ത് ഞാനിത് പാടുന്ന കേട്ടപ്പം നമ്മുടെ കുറത്തിയാട്ടത്തിലെ അവർ പറഞ്ഞ പോലെ അവരുടെ പാട്ടുകളും കാര്യങ്ങളെല്ലാം ഒന്ന് പാടി കൊടുക്കാവോ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ വെച്ചൊന്ന് റെക്കോർഡ് ചെയ്ത് കൊടുക്കാവോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോഴത്തേക്കും ഹസ്ബൻഡിനോട് ചോദിച്ചപ്പം വേണ്ട, ഞങ്ങളുടെ പരിപാടിക്കൊന്നും പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തൊട്ട് എനിക്ക് ഭയങ്കര ഒരാഗ്രഹമായിരുന്നു ഭഗവാൻ, എനിക്ക് ഒരിക്കലെങ്കിലും ഒന്ന് റെക്കോർഡിംഗ് സ്റ്റുഡിയോ പാടണം എന്നുള്ള ഭയങ്കര ഒരാഗ്രഹമായിരുന്നു. അങ്ങനെ മംഗളകാരിയിലെ പാട്ട് കുറേ നാൾ മുമ്പ് എഴുതി വെച്ചിരുന്നതാണ്. അത് ഞാനങ്ങനെ അത് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ഇനിയിപ്പം 2 പാട്ടുകൾ, ഇനിയിപ്പം ഒരു പാട്ട് ധാരാളം മ്യൂസിക്കുകാർ ഒരു നാടൻ പാലക്കാടിൻ്റെ പേരുകൾ ചേർത്തിട്ടുള്ളൊരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ പാട്ട് ഇതുപോലെ ഹൃദയതാളങ്കാർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആൽബം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഈ ജനുവരി ഒക്കെ ആകുമ്പത്തെ, ജനുവരിക്ക് മുമ്പ് 1-2 പാട്ടുകൾ, ഒരു നാടൻ പാട്ടും ഏറ്റാനപ്പൻ്റെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെയ്യണമെന്നോർത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇച്ചിരി പൈസയുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ചെയ്യണമെന്ന് കരുതിയിരിക്കുന്നു. പാലക്കാടിൻ്റെ പേരുകളൊക്കെ സ്ഥലപ്പേരുകളല്ലേ, അതെങ്ങനെയാണ് ചേച്ചി പഠിച്ചത്? പഠിച്ചതെന്ന് വെച്ചാൽ എനിക്ക് പാലക്കാടിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അതുമായിട്ട് പാലക്കാട് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. പാലക്കാടിൻ്റെ ചില സ്ഥലങ്ങൾ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെന്നിട്ട് ഈ ഇങ്ങനെ ഒരു സ്ഥലം, അപ്പം ഞാൻ പറഞ്ഞു ഇത് തന്നെ ഞാൻ പറഞ്ഞ സ്ഥലം അവിടെ. അതെങ്ങനെ വന്നു എൻ്റെ മനസ്സിൽ വന്നു, ഇനി അതെന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. ഈ ജോലി തിരക്കിന് ഇടയിൽ എപ്പോഴാണ് ഈ പാട്ടൊക്കെ എഴുതാനുള്ള സമയം?
പാട്ട് എഴുതുന്ന വെച്ചാൽ ഞാനിങ്ങനെ മനസ്സിൽ തോന്നിട്ടിങ്ങനെ നടക്കും, ജോലി ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മനസ്സിൽ കൂട്ടു. അപ്പം എന്തെങ്കിലും വരികൾ കിട്ടുവാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ഫോണിലാണെങ്കിലൊക്കെ സേവ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഇതെല്ലാം ചെയ്യുന്നത് കക്കയറച്ച് വിൽക്കുന്ന അവിടെ ചെന്നാണ് ഒഴിച്ചിരുന്നാലും ഇരിക്കുന്നതെന്ന് പറയുന്ന ഒരു സമയം അവിടെ ഇരിക്കുമ്പോഴാണ്. അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ എഴുതുന്നതൊക്കെ ചെയ്യുന്നു. പാട്ട് പഠിച്ചിട്ടുണ്ടോ? സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഒരു ഒന്നൊന്നര വർഷം പഠിച്ചാണ്, ഇപ്പൊ അതിന്റെ ഓർമ്മകളൊന്നും ഒന്നുമില്ല. ഒരു ഈ പാലക്കാടിന്റെ കാര്യം പറഞ്ഞല്ലോ, ആ സ്ഥലനാമം വെച്ച ഒരു പാട്ട് ഒരു നാല് വരി പാടും. കാണാത്തൊരു നാടുകൾ താണ്ടി പാടാത്തൊരു പാട്ടും പാടി പോരാമോ, കൂടെ പോരാമോ, പല്ലാവൂർ മാമലയേറി മൈലാടുൻ കാടുകൾ താണ്ടി പോരാമോ, കൂടെ പോരാമോ, ഒഴുകുന്നൊരു ഗായത്രി പുഴ കാണാൻ പോരാമോ, തഴുകുന്നൊരു കൊല്ലം കോട്ടെ കാറ്റത് കൊള്ളാമോ, വാളാളി കാവിൽ പോയി വല്ലങ്ങി വേലയും കൂടി നീരാട്ടിനു നിളയിൽ പോവാൻ നീയും പോരാമോ, നീയും പോരാമോ. കാണാത്തൊരു നാടുകൾ താണ്ടി പാടാത്തൊരു പാട്ടും പാടി പോരാമോ, കൂടെ പോരാമോ. ചേച്ചി എഴുതിയ പാട്ട് ഏതാണ്? വല്ലപ്പള്ളിയെ അതിനെ കുറിച്ചാണ് ആദ്യം ഞാൻ എഴുതിയത്. ഭവനെ കുറിച്ച് അവിടെ നിന്നാണ് എല്ലാം തുടക്കം. അതൊന്ന് പാടുവോ? പാടാം. പുല്ലപ്പള്ളിക്കര തന്നെ കുടികൊള്ളും അന്നദാന പ്രഭുവേ, അന്നമുട്ടാവിനെ ഇന്നും രക്ഷിക്കുന്ന ആദിദേവ തൂന്നേ, പുല്ലപ്പള്ളിക്കര തന്നെ കുടികൊള്ളും അന്നദാന പ്രഭുവേ, അന്നമുട്ടാവിനെ ഇന്നും രക്ഷിക്കുന്ന ആദിദേവ തൂന്നേ, തൃക്കണ്ണാലെന്നും ഭൂലോകം കാക്കുന്ന ചന്ദ്രകലാധരനേ, പുല്ലപ്പള്ളിക്കര തന്നെ കുടികൊള്ളും ജ്ഞാനരൂപ തൊഴുന്നേ, പുല്ലപ്പള്ളിക്കര തന്നിൽ കുടികൊള്ളും അന്നദാന പ്രഭുവേ, അന്നമുട്ടാവിനെ ഇന്നും രക്ഷിക്കുന്ന ആദിദേവ തൊഴുന്നേ. അപ്പോൾ ഇതാണ് സന്ധി ചേച്ചിയുടെ ജീവിതം. അറിയപ്പെടാതിരുന്ന ഒരു കലാകാരിയായിരുന്നു, നല്ലൊരു ഗായികയായിരുന്നു. ജീവിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ ചേച്ചിയുടെ കഴിവുകൾ, കലാസൃഷ്ടികളൊക്കെ ആൽബങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും ഒക്കെ പുറത്ത് എത്തിക്കുകയാണ്. അതും സ്വന്തം സമ്പാദ്യത്തിൽ നിന്നും മിച്ചം പിടിക്കുന്ന ഒരു തുകയുമായാണ് ഇത്തരത്തിൽ ഉള്ള ആൽബങ്ങളൊക്കെ ചേച്ചി തയ്യാറാക്കാൻ ഒരുങ്ങുന്നത്. ഏതായാലും ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. മാത്രമല്ല നമുക്കും ഈ ചേച്ചിയെ സഹായിക്കാൻ കഴിയും, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഒരു കുഞ്ഞൊരു വീടാണ് ചേച്ചി നമ്മളോട് പറഞ്ഞത്. മാത്രമല്ല ഒരുപാട് കവിതകൾ അല്ലെങ്കിൽ ഗാനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തിറക്കണമെന്നൊരു ആഗ്രഹമൊക്കെ പറയുന്നുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ ചേച്ചിയെ സഹായിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ആളുകളാണ് മുഖ്യധാരയിലേക്ക് ഉയർന്നു വരേണ്ടത്. അപ്പോൾ ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുകയാണ്. ഓക്കെ, താങ്ക് യു. ഇതാണ് സന്ധി ചേച്ചിക്ക് ഒപ്പമുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത്. കോട്ടയത്ത് നിന്നും ക്യാമറമാൻ ജിതിനൊപ്പം സി ആർ ശ്യാം, മറുനാടൻ മലയാളി.